ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷവർമ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം നമുക്ക് ഗാർലിക് സോസ് റെഡിയാക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാന് ഗാർലിക് സോസും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഗാർലിക് സോസ് റെഡിയാക്കുന്നത്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോൻ്റെ പീസ് വേവിച്ചതും കൂടെ ചേർത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്തെടുക്കാം. മുട്ട യെല്ലോ വൈറ്റും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് തൂമും മൈനസും രണ്ടും കൂടെ മിക്സ് ചെയ്ത രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുട്ടയുടെ യെല്ലോ ഒക്കെ യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് തിക്കാക്കിയെടുക്കാം. ഷവർമയിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മയണൈസോ തൂമൊക്കെ ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് കിട്ടുന്നത് ഇതുപോലെയുള്ള സോസ് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇനി ഷവർമ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കാം. അറബിക് മസാല ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കബ്സ മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ലെമൺ ജ്യൂസും പാലൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഗാർലിക് സോസിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഗാർലിക് സോസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. 2 ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നാലേ ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. ഇനി നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം. ഇത് മാരിനേറ്റ് ചെയ്ത ശേഷം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ 3-4 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ദോശക്കല്ലിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഈ ദോശക്കല്ലിലാണ് ഞാൻ ഷവർമ്മക്കുള്ള ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിലേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ദോശക്കല്ലിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഏകദേശം നമ്മൾ ഗ്രില്ല് ചെയ്ത പോലെ ആയിട്ട് കിട്ടും ചിക്കന്. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം മൂടി വെച്ച് കുക്ക് ചെയ്യണം. എന്നാലേ ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കിടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നാലിത് അടിഭാഗമൊന്നും കരിയാതെ നല്ല രീതിയിൽ കിട്ടും. ഇപ്പോൾ ഈ ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രൈ ആയ ഭാഗം കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ അകത്തുള്ള ഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയ ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് നമുക്ക് ഈ പാനിന് മാറ്റാം. അതിനുശേഷം ഈ സൈഡ് നമുക്ക് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഷവർമയിലേക്ക് വെക്കാനുള്ള അതേ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഷവർമയ്ക്ക് ആവശ്യമായ കുബ്ബൂസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ റെഡിയാക്കി എടുക്കാം. നമുക്ക് ഈ ദോശക്കല്ലിൽ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഇതിൽ തന്നെ തിരിച്ച് ആഡ് ചെയ്യാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുബ്ബൂസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ റെഡിയാക്കുന്നത് വരെ ഇത് ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഷവർമ സെറ്റ് ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ക്യാരറ്റും കുക്കുമ്പറും തലേ ദിവസം കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും വിനിഗറും വെള്ളം കൂടെ ചേർത്തിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഷവർമ സെറ്റ് ചെയ്യാം. ഞാനിവിടെ കുബ്ബൂസ് എടുത്തിട്ടുണ്ട്. വീറ്റ് കുബ്ബൂസാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. മൈദ വെച്ചിട്ടാണ് കുബ്ബൂസ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. രണ്ടും ഒരേ റെസിപ്പി തന്നെയാണ്. കുബ്ബൂസിൻ്റെ റെസിപ്പി ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും കാണിക്കാത്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുബ്ബൂസിൽ ഗാർലിക് സോസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. രണ്ട് ബ്രസ്റ്റ് പീസ് കൊണ്ട് ചെയ്തിട്ട് എനിക്ക് 5 ഷവർമയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇനി ഇതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാറുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കുക്കുമ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരേ അളവിൽ തിളപ്പിച്ചാറിയ വെള്ളവും വിനിഗറും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താണ് ഞാനിത് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഷവർമ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ചെയ്താൽ മതി, എന്നതിനെ റെഡി ആയി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഹോട്ട് സോസ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇത് സാധാരണ രീതിയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തൊരു ഷവർമ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അതേപോലെ എല്ലാവരും സബ്സ്ക്രൈബ് കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കണം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ്